രാജ്യ തലസ്ഥാനത്തെ 12 ഏക്കറോളം വരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി തിരുവിതാംകൂർ രാജകുടുംബ നിയമപോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജകുടുംബാംഗമായ ആദിത്യവർമ്മ നൽകിയ കത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി. ഡൽഹിയിലെ ട്രാവൻകൂർ ഹൗസിന്റെയും കപൂർത്തല പ്ലോട്ടിന്റെയും ഉടമസ്ഥാവകാശമാണ് തിരുവിതാംകൂർ രാജകുടുംബം ആവശ്യപ്പെടുന്നത്. 1916 ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഏക്കറിന് 1800 രൂപ നിരക്കിലാണ് ട്രാവൻകൂർ ഹൗസ് സ്ഥിതി ചെയ്യുന്ന 8 ഏക്കർ ഭൂമി വാങ്ങിയത്. കപൂർത്തല മഹാരാജാവിൽ നിന്ന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് 1936 6 ഏക്കർ ഭൂമി 11,000 രൂപയ്ക്ക് വാങ്ങിയെന്നും രാജകുടുംബം പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഈ രണ്ട് ഭൂമിയും വിട്ടുകൊടുത്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പല കെട്ടിടങ്ങളും ഈ ഭൂമിയിൽ ഉയർന്നു. സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥാവകാശമില്ലാത്തതിനാൽ 2011 2014 ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ ഈ ഭൂമിയിലുള്ള നിർമ്മാണ അപേക്ഷകൾ തള്ളി. വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും നാഷണൽ ആർക്കൈവ്സിൽ നിന്നും ലഭിച്ച രേഖകൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഭൂമിയിൽ കൈവശ അവകാശം മാത്രമേയുള്ളൂവെന്ന് വ്യക്തമായി. കേന്ദ്ര ലാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് ആദിത്യവർമ്മ നൽകിയ കത്തിൽ ഈ കാര്യം വ്യക്തമാക്കുന്നു. രാജകുടുംബത്തിൻ്റെ കത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം കേന്ദ്രം തേടിയിട്ടുണ്ട്. 100 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഭൂമി ഇടപാടുകൾ ഉൾപ്പെട്ടതിനാൽ ഈ അവകാശ തർക്കം ഏറെ നീണ്ടുപോകാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.